ഹായ് ഗൈസ്, എല്ലാവർക്കും ടെൻസ് ടെക് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ഇന്ത്യ ടുവേർഡ്സ് എ ന്യൂ ഇറ, ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു നിർത്തിയത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെക്കുറിച്ചും അതിനെതിരെ പ്രതികരിച്ച നവോത്ഥാന നായകരെക്കുറിച്ചും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ബ്രിട്ടീഷുകാരുടെ ഭരണപരമായ തീരുമാനങ്ങളെക്കുറിച്ചിട്ടും ഒക്കെയാണ്. നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. ചാപ്റ്റർ തുടങ്ങുന്നത് ട്രാവലറും എഴുത്തുകാരനുമായ വില്യം ഫോസ്റ്റർ എഴുതിയ ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 to 1619 എന്ന പുസ്തകത്തിലെ ഒരു കുറിപ്പിലൂടെയാണ്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: AD 1612-16 കാലഘട്ടം. സൂറത്തിലെ ഒരു ദിവസം ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് 100 ആൾക്കാർ. പരേതൻ്റെ ഭാര്യയാകട്ടെ പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ആ സംഘത്തോടൊപ്പമുണ്ട്. വിവാഹ മണ്ഡപത്തിലേക്കെന്ന പോലെ ബന്ധുക്കളും തോഴിമാരും ചേർന്ന് അവളെ കൊണ്ടുപോകുന്നു. ശരീരം ചിതയിൽ വെച്ചു. 3 വലം വെച്ച് അവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിൻ്റെ ശിരസ് മടിയിൽ വെച്ചു. ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോകുകയാണ്. അതാണ് വിശ്വാസം. ഉണങ്ങിയ വിറകുകൊള്ളികളും നെയ്യും എണ്ണയും അവൾക്ക് ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ അവൾക്കുമേൽ വർഷിച്ചു. ചിതയ്ക്ക് തീ കൊളുത്തി. 10 പ്രായമില്ലാത്ത അവൾ ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടില്ല. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ അവൾ ചിതയിലെരിഞ്ഞു. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സതി എന്ന ദുരാചാരത്തെക്കുറിച്ച് വില്യം ഫോസ്റ്റർ ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയ വരികളാണിത്. ഇത്തരത്തിൽ നിരവധി സാമൂഹിക അനാചാരങ്ങൾ ഇന്ത്യയിൽ അക്കാലത്ത് നിലനിന്നിരുന്നു എന്ന് തന്നെ പറയണം. അതിൽ ചിലതാണ് ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺ ശിശുഹത്യ, സ്ലേവറി തുടങ്ങിയവ. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ 19 അനേകം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. യുക്തിചിന്തയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഉളവാക്കിയ സാമൂഹ്യ ബോധമാണ് ഇതിനെ പ്രേരകമായത്. അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ്, സ്ത്രീ സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം എന്നിവ ഇതിൻ്റെ പൊതു സ്വഭാവങ്ങളായിരുന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയും സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെക്കുറിച്ചും അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമാണ്. ദ ഫസ്റ്റ് വൺ ഈസ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തിരുന്നു. സതി, ശൈശ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് പ്രഭു സതി നിരോധിച്ചു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ബ്രഹ്മസമാജം എന്ന സംഘടന അദ്ദേഹം രൂപീകരിച്ചു. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് വിശ്വസിച്ചിരുന്ന രാജാറാം മോഹൻ റോയ് തൻ്റെ സംഘടനയിലൂടെ അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം പ്രചരിപ്പിച്ചു. ഇതൊക്കെയാണ് രാജാറാം മോഹൻ റോയിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് അറിയപ്പെടുന്നത്. സതി, ശൈശ വിവാഹം തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി വില്യം ബെൻഡിക് പ്രഭു സതി നിരോധിച്ചു. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹം എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശം അദ്ദേഹത്തിൻ്റെ സംഘടനയായ ബ്രഹ്മസമാജത്തിലൂടെ പ്രചരിപ്പിച്ചു.
ഇത്രയാണ് രാജാറാം മോഹൻ റോയിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയെയും കാസ്റ്റ് സിസ്റ്റത്തിനെയും ഐഡിയൽ വേർഷിപ്പിനെയും എതിർത്ത നവോത്ഥാന നായകനായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. എന്താണ് പറഞ്ഞത്? ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും കാസ്റ്റ് സിസ്റ്റത്തെയും ഐഡിയൽ വേർഷിപ്പിനെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് ആര്യസമാജം. ആര്യസമാജത്തിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തതാണ് ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത്. അപ്പോൾ ഗോ ബാക്ക് ടു വേദാസ് എന്നുള്ളത് ആര്യസമാജത്തിൻ്റെ ആഹ്വാനമാണ്. ആര്യസമാജം ഫൗണ്ട് ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അടുത്ത ലീഡറാണ് ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെയും അദ്ദേഹത്തിൻ്റെ പത്നിയും വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. 12 വയസ്സുവരെ കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പി എസ് സിക്കൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഓരോ ലീഡേഴ്സിനെ കുറിച്ചും പഠിക്കുന്നതാണ് അല്ലേ. വളരെ കുറച്ച് കാര്യങ്ങളെ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് പോയിൻ്റായിട്ട് കിട്ടുകയുള്ളൂ. ഞാനത് മാത്രമേ പറയുന്നുള്ളൂ, എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട്. സോ ജ്യോതിറാവു ഫൂലെ കാസ്റ്റ് സിസ്റ്റത്തിനെ എതിർക്കുകയും വിഡോ റീമാരേജിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ ചിൽഡ്രൻ അപ് ടു 12 ഇയേഴ്സ് ആൻഡ് ഹി ഗേവ് ദ പ്രൈമറി കൺസേൺ ടു ദ എഡ്യൂക്കേഷൻ ഓഫ് വീക്കർ സെക്ഷൻ ആൻഡ് ദ വുമൺ. ഫോർ ദീസ് പർപ്പസസ് ഹി ഫൗണ്ടഡ് ദ സത്യശോധക് സമാജ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് പണ്ഡിത രമാഭായിനെ കുറിച്ചാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടിയ ഒരു വനിതയാണ് പണ്ഡിത രമാഭായി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചത്. ഇങ്ങനെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവർ രൂപീകരിച്ച സംഘടനയാണ് ആര്യ മഹിളാ സഭ. പണ്ഡിത രമാഭായ് രൂപീകരിച്ച സംഘടനയാണ് ആര്യ മഹിളാ സഭ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് സർ സയ്യദ് അഹമ്മദ് ഖാനെ കുറിച്ചിട്ടാണ്. അദ്ദേഹമാണ് മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത്. അദ്ദേഹം സ്ഥാപിച്ച ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന് അറിയപ്പെട്ടു. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. മരണത്തിലും ജീവിതത്തിലും നാം ഒന്നിച്ചാണ്. ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹം മുസ്ലിങ്ങളുടെ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകുകയും അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച്. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. കാസ്റ്റ് ഇനീക്വാലിറ്റീസിനെതിരെ ഫൈറ്റ് ചെയ്ത, സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്ത ഒരു റിനൈസൻസ് ലീഡറായിരുന്നു സ്വാമി വിവേകാനന്ദൻ. വിശ്വ സാഹോദര്യത്തിന്, യൂണിവേഴ്സൽ ബ്രദർഹുഡിന് ഊന്നൽ കൊടുത്തിരുന്ന അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. അദ്ദേഹവും മതപരമായ വേർതിരിവുകളില്ലാതെ ഒന്നിച്ചു കഴിയുന്ന ഒരു ഇന്ത്യയെ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹം രാജ്യത്തുടനീളം ധാരാളം
വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉണർത്തുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? സ്വാമി വിവേകാനന്ദനും ഹിന്ദു മുസ്ലിം യൂണിറ്റിയിൽ വിശ്വസിച്ചിരുന്നുവെന്നും സമൂഹത്തിലെ കാസ്റ്റ് ഇനീക്വാലിറ്റീസിനെതിരെ പോരാടുകയും വുമൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുകയും എല്ലാവർക്കും വേണ്ടി വിദ്യാലയങ്ങൾ രാജ്യത്തുടനീളം സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ, ഹ്യൂമാനിസത്തിൽ ഊന്നിക്കൊണ്ടുള്ള യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കാൻ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ അക്കാലത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയണം. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഇത് സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഇന്ത്യക്കാരിൽ വളർത്തി. ഇങ്ങനെ ഇന്ത്യൻ ജനതയിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കുന്നതിൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ പങ്കുവഹിച്ചു. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ 17-18 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു, അല്ലേ? എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്? നമുക്കറിയാമല്ലേ, ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. മാത്രമല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം അവർക്കുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ ഇന്ത്യൻ ജനതയുടെ സാധാരണ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയപ്പോൾ അക്കാലത്ത് ഉയർന്നു വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ നായകന്മാരുടെയും പ്രവർത്തനങ്ങൾ ഇന്ത്യക്കാരിൽ ഒരു പുതിയ അവബോധം സൃഷ്ടിച്ചു. ഇന്ത്യക്കാരെല്ലാം ഒരൊറ്റ ജനതയാണെന്നുള്ള ബോധമുളവാക്കാൻ ഈ ഘടകങ്ങൾ സഹായകമായി. മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ വൈവിധ്യങ്ങൾക്കപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ഈ ബോധമാണ് ഇന്ത്യൻ ദേശീയത, ഇന്ത്യൻ നാഷണലിസം. ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും അവയുടെ ലീഡേഴ്സിൻ്റെയും പ്രവർത്തന ഫലമായി ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം എന്ന അവബോധം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ദേശീയബോധം വളർന്നതോടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഇന്ത്യക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂടി. ഇത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി വർദ്ധിപ്പിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളെക്കുറിച്ചാണ്, ഫോർമേഷൻ ഓഫ് അസോസിയേഷൻസിനെ കുറിച്ച്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവയിൽ ചിലതാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയ തലത്തിലൊരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അക്കാലത്ത് ബലപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ നടന്നത്. 1885 December 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിൽ ഒത്തുകൂടിയ ഒരു സംഘം ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. AO ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചുകൂട്ടാൻ മുൻകൈയെടുത്തത്. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ആ യോഗത്തിൽ ഒത്തുകൂടിയിരുന്നു.
അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ ഡബ്ല്യു സി ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ ഡബ്ല്യു സി ബാനർജി ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറേ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ ചിത്രമാണ് ഇത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു ടു പ്രൊമോട്ട് ഫെല്ലോ ഫീലിംഗ് എമംഗ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക. ടു ഡെവലപ്പ് എ നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയസ് കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയൽറ്റീസ്. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക എന്നത്. ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു ദ നോട്ടീസ് ഓഫ് അതോറിറ്റീസ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക എന്നുള്ളതും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു. ദ ഓർഗനൈസ്ഡ് അജിറ്റേഷൻസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് പവർ ക്യാൻ ബി കോൾഡ് ദ നാഷണൽ മൂവ്മെൻറ്റ്. സമര രീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ നാഷണൽ മൂവ്മെൻറ്റിനെ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായി വിഭജിക്കാം. ദ പിരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, ദ പിരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം ആൻഡ് ദ ഗാന്ധിയൻ ഇറ. 1885ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്. 1885 മുതൽ 1905 വരെ 1885 to 1905 വരെയുള്ള കാലഘട്ടം മിതവാദ ദേശീയതയുടേതായിരുന്നു, മോഡറേറ്റ് നാഷണലിസത്തിൻ്റേതായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ആദ്യകാല നേതാക്കൾ. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ. പരാതികളിലൂടെയും പെറ്റീഷൻസ് പ്രമേയങ്ങളിലൂടെയും ത്രൂ റെസൊല്യൂഷൻസ് പ്രതിഷേധങ്ങളിലൂടെയും ത്രൂ പ്രൊട്ടസ്റ്റ് അവർ പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയാണ് എന്ന് ഇവർ പഠിക്കുകയുണ്ടായി. ഇവർ നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ അടിത്തറ നൽകിയത്. അപ്പം എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ അവയുടെ സമര രീതിയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് ഘട്ടങ്ങളായി വിഭജിക്കാമെന്ന്, മോഡറേറ്റ് കാലഘട്ടമെന്നും എക്സ്ട്രീമിസ്റ്റ് കാലഘട്ടമെന്നും ആൻഡ് ദെൻ ഗാന്ധിയൻ ഇറ എന്നും അല്ലേ. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മോഡറേറ്റ് നാഷണലിസം മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച കുറേ നേതാക്കളായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്. അവരിൽ പ്രമുഖരായിരുന്നു ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയാണെന്ന് ഇവർ പഠിക്കുകയും ഈ പഠനങ്ങൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായ ഒരു അടിത്തറ നൽകുകയും ചെയ്തു. ദാദാഭായ് നവറോജിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഡ്രെയിൻ തിയറി, ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ തിയറിയിൽ രേഖപ്പെടുത്തി. ഇറ്റ് വാസ് മെയിൻലി ഇൻ ദ ഫോം ഓഫ് സാലറി, ടാക്സസ് ആൻഡ് ഗിഫ്റ്റ്സ്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ എക്കണോമിക് ഡ്രെയിൻ ആണ് എന്നുള്ളത് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് നയങ്ങളെ പച്ചയായി അന്നത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയപ്പോൾ ജനങ്ങളിൽ ദേശീയതയോടുള്ള പ്രാമുഖ്യം, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനോടുള്ള പ്രാമുഖ്യം കൂടുകയും കൂടുതൽ പേർ നാഷണൽ മൂവ്മെൻറ്റിൽ പങ്കെടുക്കുവാൻ
തയ്യാറാവുകയും ചെയ്തു. ഇത്തരത്തിൽ ജനങ്ങളുടെ എതിർപ്പുകൾ കൂടി വരികയും ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ ഇന്ത്യയുടെ യൂണിറ്റി തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ തുടക്കമിട്ടു. ആദ്യകാലങ്ങളിൽ ബംഗാൾ കേന്ദ്രമാക്കിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തുകയും ചെയ്തു. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു, പറഞ്ഞു: ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ഈ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോവുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി വളർന്നു വരുന്ന ഒരു ശക്തിയായിട്ടാണ് അവർ ബംഗാളിനെ കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയിയായ കേഴ്സൺ പ്രഭു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ചു. ഹിയർ വി ഷോ ദ ഡിവൈഡഡ് ബംഗാൾ ഇൻ 1905. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. ബംഗാൾ വിഭജനത്തെക്കുറിച്ച് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ തൻ്റെ ദേശീയ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കി: പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇങ്ങനെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്നും വിഭജനത്തിനെതിരെയായ സമരം ബംഗാളിനെ ഇളക്കിമറിച്ചു. അവർ വിഭജനത്തിനെതിരെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ഇത്തരത്തിൽ നിരവധി സമരങ്ങൾ ബംഗാൾ വിഭജനത്തിനെതിരെ അക്കാലത്ത് രാജ്യമെമ്പാടും നടന്നു. സമരത്തിൻ്റെ തീക്ഷ്ണ മനസ്സിലാക്കിയ ഗവൺമെൻറ്റിന് ബംഗാൾ വിഭജന തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ ഒരു പുതിയൊരു തലത്തിലേക്ക് നയിക്കാൻ ഈ ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും കാരണമായി എന്നും ഈ കാലഘട്ടമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം, പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ കാലഘട്ടമാണ് പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം എന്നറിയപ്പെടുന്നത്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരായിരുന്നു പ്രധാന നേതാക്കൾ. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എക്സ്ട്രീമിസ്റ്റുകളായിട്ട് അറിയപ്പെട്ടിരുന്നത് ആരാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക് ആൻഡ് ബിപിൻ ചന്ദ്രപാൽ. തീവ്ര ദേശീയവാദികളായ ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവായിരുന്നു. ലോകമാന്യ എന്ന് അദ്ദേഹത്തെ ജനങ്ങൾ ആദരവോടെ വിളിച്ചു. അദ്ദേഹം ആരംഭിച്ച രണ്ട് പത്രങ്ങളാണ് മറാത്തയും കേസരിയും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകനാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സംഘടനയെക്കുറിച്ചാണ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. കാര്യമായൊന്നുമില്ല, എന്നാണ് ഫോർമേഷൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചാപ്റ്ററിലെ. സർവേന്ത്യ മുസ്ലിം ലീഗിനെ കുറിച്ച്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവേന്ത്യ മുസ്ലിം ലീഗ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. 1906 ധാക്കയിൽ വെച്ച് ആഗാഖാനും നവാബ് സലീമുള്ളാ ഖാനും ചേർന്നാണ് ഈ സംഘടന രൂപീകരിച്ചത്. അപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച 1906 ബൈ ആഗാഖാൻ ആൻഡ് നവാബ് സലീമുള്ളാ ഖാൻ, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൂററ്റ് സ്പ്ലിറ്റിനെ കുറിച്ചാണ്. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിക്കുകയും ചെയ്തു.
1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിൽ നടന്ന സമയത്ത് കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. അപ്പോൾ സൂററ്റ് സ്പ്ലിറ്റ് നടന്നത് എന്നാണ്? 1907. 1907 സൂറത്തിൽ സ്പ്ലിറ്റായ കോൺഗ്രസ് 1916 നടന്ന ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് വീണ്ടും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും ഒന്നായത് പിന്നീട് 1916. ഈ കാലയളവിൽ രൂപം കണ്ട മറ്റൊരു സംഘടനയാണ് ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ, ഹോം റൂൾ മൂവ്മെൻറ്റ്സ്. ഒന്നാം ലോകയുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് അന്ന് ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയത് ബാലഗംഗാധര തിലകനും ആനി ബസൻറ്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ ആയിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഒരു ഐറിഷ് വനിതയാണ് ആനി ബസൻറ്റ്. 1916 ഹോം റൂൾ ആരംഭിച്ചത്. ഇങ്ങനെ ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിലനിൽക്കുന്ന സമയത്താണ് 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം നടന്നത്. സൂററ്റ് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ 1916 ലക്നൗ സെഷനിൽ വെച്ച് തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും അന്നത്തെ ലക്നൗ സെഷൻ തീരുമാനിച്ചു. 1916 ലക്നൗ കോൺഗ്രസിൻ്റെ ലക്നൗ സെഷനിൽ വെച്ച് കോൺഗ്രസും മിതവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുന്ന സമരങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. ഈ ഒരു ഉടമ്പടിയാണ് ലക്നൗ പാക്ട് അല്ലെങ്കിൽ ലക്നൗ സന്ധി എന്ന് അറിയപ്പെടുന്നത്. ചാപ്റ്ററിൽ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ത്യയിൽ നിന്ന് നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില നവോത്ഥാന നായകരായിരുന്ന രാജാറാം മോഹൻ റോയ്, ദയാനന്ദ സരസ്വതി, ജ്യോതിറാവു ഫൂലെ, പണ്ഡിത രമാഭായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി വിവേകാനന്ദൻ എന്നിവരെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് പഠിച്ചു. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റെ വളർച്ചയ്ക്ക് ലീഡ് ചെയ്ത കാരണങ്ങളെക്കുറിച്ച് പഠിച്ചു. സ്പ്ലിറ്റ് ആൻഡ് റൂൾ എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രത്തിൻ്റെ ഭാഗമായി നടന്ന ബംഗാൾ വിഭജനത്തെക്കുറിച്ച് പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കുറിച്ചും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെക്കുറിച്ചും ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചും പഠിച്ചു. നമ്മൾ ഒരു കാര്യം മുമ്പ് പറയാൻ വിട്ടുപോയിരുന്നു, അതൊന്ന് നമുക്ക് നോക്കാം. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരെക്കുറിച്ച്, ദ റൈറ്റേഴ്സ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസം. നാഷണലിസം പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരായിരുന്നു ബക്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ് ബറുവ ആൻഡ് അൽത്താഫ് ഹുസൈൻ. ആരൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണലിസത്തെ പ്രൊമോട്ട് ചെയ്ത സാഹിത്യകാരന്മാർ? ബക്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ് ബറുവ ആൻഡ് അൽത്താഫ് ഹുസൈൻ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പുസ്തകമാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള പുസ്തകം രചിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ആ പുസ്തകത്തിലൊരു പോർഷനാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ ആണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.